ഈ നാളുകളിൽ ദൃശ്യ മാധ്യമങ്ങളിൽ കാണുന്ന ഭയാനകമായ കാഴ്ചകളും ദൃശ്യങ്ങളും നമ്മെ നിർത്തി ചിന്തിപ്പിക്കുന്നവയാണ്. മനുഷ്യരെല്ലായ്പ്പോഴും സമാധാനകാംക്ഷികളായി ജീവിപ്പാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ സമാധാനം നഷ്ടപ്പെടുന്നതായ ജീവിത സാഹചര്യങ്ങളിൽ ലോകമെങ്ങോട്ട്, മനുഷ്യനെങ്ങോട്ട്, ഈ ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ എല്ലായ്പ്പോഴും ഉയർന്നു വരുന്നുണ്ട്. ഭയം നിറഞ്ഞിരിക്കുന്നതായ മനുഷ്യൻ, ഇത് ഇന്നിൻ്റെ ഒരു യാഥാർത്ഥ്യമായിട്ട് നാം കാണുന്നുണ്ട്. ഒരുപക്ഷെ മുൻപ് എന്നേക്കാളും ഇന്ന് കൂടുതൽ ഭയവും ആശങ്കയും വർദ്ധിക്കുന്നതായ ഒരു ലോക സാഹചര്യമാണ് നാം കാണുന്നത്. ഭയവിഹുലമായ ലോകത്തിൽ ഭയം അകറ്റുന്നതിന് എന്താണ് മാർഗം? ഒരുപക്ഷെ ഇന്നത്തെ ചിന്താവിഷയമായിട്ട് നാം ചിന്തിക്കുന്നത് ഈയൊരു സത്യമാണ്. ദൈവസ്നേഹത്താൽ ഭയമില്ലാതെയാകുന്നതായ ജീവിത സാഹചര്യം രൂപപ്പെടുക, നമ്മെയും നമ്മുടെ സമൂഹത്തെയും ദൈവസാന്നിധ്യബോധത്താൽ പുതിയ അനുഭവത്തിലേക്ക് നയിപ്പാൻ എന്നെ പ്രാപ്തനാക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് നമുക്ക് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ളത്. ആരെയൊക്കെയോ ഭയപ്പെടുന്ന മനുഷ്യൻ, എന്തിനെയൊക്കെയോ ഭയപ്പെടുന്നതായ മനുഷ്യൻ, ഇത് രാഷ്ട്രങ്ങളായാലും സമൂഹങ്ങളായാലും ഭയത്തിൽ ഈ ഒരു അവസ്ഥയിലല്ലേ എന്ന് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിലെല്ലായ്പ്പോഴും നമ്മൾ കേൾക്കുന്നതായ സംസാരിക്കുന്ന വിഷയങ്ങളാണ് സൈബർ സ്പേസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇങ്ങനെയുള്ളതായ വാക്കുകൾ. നാളെയിലേക്ക് മനുഷ്യൻ മാറുമ്പോൾ എങ്ങനെയായിരിക്കും ഈ ലോകമെന്നുള്ളതായ വലിയൊരു ആശങ്ക, ഭയം ഉയർത്തുന്നതായ അവസ്ഥാവിശേഷങ്ങളാണ്. സൈബർ വാർ തന്നെ ഉണ്ടാകുവാനുള്ള സാധ്യത, മനുഷ്യന് പകരമായിട്ട് മനുഷ്യൻ നിർമ്മിക്കുന്നതായ യന്ത്രങ്ങൾ തന്നെ നാശം വിധിക്കുന്നതായ സാഹചര്യങ്ങൾ, മനുഷ്യബുദ്ധിക്ക് അതീതമായിട്ട് പ്രവർത്തിപ്പാൻ കഴിവുള്ളതായ യന്ത്രങ്ങളെ രൂപപ്പെടുത്തുന്നതായ സാഹചര്യങ്ങൾ, ഇതെല്ലാം ഭയത്തോടെയാണ് ഇന്ന് മനുഷ്യർ കാണുന്നത്. മനുഷ്യ നന്മയാണോ അതോ മനുഷ്യനും ലോകത്തിനും നാശമാണോ ഉണ്ടാകുവാൻ പോകുന്നത് എന്നുള്ള ആശങ്കയും വർദ്ധിച്ചു വരുന്നു. പക്ഷേ ഇന്ന് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വീടൊക്കെ പൂട്ടി ഭദ്രമാണോ എന്ന് നോക്കിയിട്ടാണ് വന്നത്. രണ്ട് പ്രാവശ്യമെങ്കിലും പൂട്ടിയ വീടിൻ്റെ വാതിക്കൽ നിന്ന് നോക്കും, ഞാൻ ശരിയായിട്ട് പൂട്ടിയിട്ടാണ് ഇറങ്ങി വന്നത്. ഉള്ളിലെ ഭയം, പേടി, ഞാൻ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതായ ചിന്ത പലപ്പോഴും നമ്മുടെ മനസ്സിലുമുണ്ട്. യേശു ക്രിസ്തു പറഞ്ഞതായ വാക്കുകൾ ശ്രദ്ധേയമാണ്. വിടുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ലോകത്തിൽ നിക്ഷേപം അരുത്. പിന്നെ അതിന് പ്രതിവിധി കർത്താവ് പറഞ്ഞത് സ്വർഗ അനുഭവം ഉള്ളവരായി ജീവിക്കുക. അതുകൊണ്ട് ലോകത്തോടെ എത്രമാത്രം നാം ഇഴവഴകി പോകുന്നുവോ അത്രമാത്രം നമ്മൾ ഉരുവാകുന്നതായ ഭയവും ആശങ്കയും
എൻ്റെ ജീവിതത്തെ പലപ്പോഴും പ്രയാസത്തിലാക്കുന്ന ഒന്നായിട്ട് നാം കാണുന്നുണ്ട്. എന്നതിനപ്പുറമായിട്ട് ദൈവത്തിൻ്റെ കരുതലും കാവലും കൂടെ ഉണ്ട് എന്നുള്ള ബോധത്തിൽ ഈ ദൈവിക സത്യം മനസ്സിലാക്കി കർത്താവിനോടൊത്ത് യാത്ര ചെയ്യുവാൻ സാധിച്ചാൽ ഈ ലോകത്തിൽ ഞാൻ ആയിരിക്കുന്നത് ശാന്തി സമാധാനം അനുഭവിക്കുന്ന ജീവിതമായിട്ടുള്ള ജീവിതം മാറും എന്ന് പറയാൻ എനിക്ക് സാധിക്കും. ഇന്ന് പ്രകൃതി ദുരന്തങ്ങൾ ഉളവാക്കുന്നതായ ഭയം വളരെയധികമാണ്. ഈ പന്തലിൽ തന്നെ പല പ്രാവശ്യം അതിനെപ്പറ്റി നമുക്ക് കേട്ടു. വെള്ളപ്പൊക്കം, അതിൻ്റെ കെടുതികൾ, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ ഇന്നും തങ്ങി നിൽക്കുന്നതായ ഭയാനകമായ ഒരു അനുഭവമാണ്. വർദ്ധിച്ചു വരുന്നതായ അക്രമ പ്രവർത്തനങ്ങൾ ഓരോ സാഹചര്യങ്ങളിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്നു, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. മരണത്തെ ഭയപ്പെടുന്നതായ മനുഷ്യൻ, പക്ഷേ ഈ മരണം എന്നത് ഒരു വലിയ വിഷമസന്ധിയായിട്ടുള്ള ജീവിതത്തിൽ നാം കാണുന്നുണ്ട്. ജനിച്ചാൽ മരിച്ചേ പറ്റൂ, എന്നാൽ മരണത്തെ ഭയപ്പെട്ട് അതിൻ്റെ പ്രതിവിധി കണ്ടെത്തുവാൻ എങ്ങനെ സാധിക്കുമെന്ന് പരക്കം പായുന്ന മനുഷ്യനുകൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഫിറ്റ്നസ് സെൻറ്റേഴ്സ് വളരെയധികം വർദ്ധിച്ചു വരുന്നത്. ആരോഗ്യത്തോടുകൂടെ എങ്ങനെ മരിക്കാം എന്നുള്ളതായ ആ ഒരു ചിന്ത മനുഷ്യനുള്ളത് കൊണ്ടാണ്. സാത്താൻ്റെ ശക്തിയെ നാം ഭയക്കുന്നു. മറ്റുള്ളവരെ ചിട്ടയ്ക്ക് നിർത്തുവാൻ ഭയത്തെ നാം ഉപയോഗിക്കുന്നു. പക്ഷേ മതമായാലും മതത്തിൻ്റെ പേരിലുള്ളതായ പ്രവർത്തനമാകായാലും മനുഷ്യനെ ഭയപ്പെടുത്തി കാര്യങ്ങൾ സാധിക്കുവാൻ ഉള്ളതായ ഒരു പരിശ്രമമായിട്ട് പലപ്പോഴും നാം അതിനെ കാണുന്നില്ലേ. നിന്നെ കൊല്ലും, നീ ചാകും, ഇതെല്ലാം പറഞ്ഞ് മുതലെടുക്കുവാൻ ശ്രമിക്കുന്നതായ ഈയൊരു പ്രവർത്തകരെ ധാരാളം നമ്മൾ കാണുന്നു. ചിലപ്പോഴെങ്കിലും മാതാക്കളോ പിതാക്കളോ കുഞ്ഞുങ്ങളെ ശരിയായിട്ട് നയിക്കാനായിട്ട് പറയുന്ന വാക്കുകളാണ്. പോലീസ് വരും, അല്ലെങ്കിൽ പള്ളിയിലെ അച്ഛൻ അച്ഛനോട് പറയും, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ. ഈ തന്ത്രങ്ങൾ ഉപയോഗിച്ച് കുട്ടികളെ കുറേ നാളത്തേക്ക് ഇങ്ങനെ അടക്കി ഒതുക്കുവാൻ ശ്രമിക്കും. അവരൊഴിവാകുന്നതായ ചിന്തകൾ ഭയത്തിൻ്റെ ചിന്തകളാണ്. അച്ഛനെ കാണുമ്പോൾ ഭയമാണ്, പോലീസിനെ കാണുമ്പോൾ ഭയമാണ്. ഈ ഭയത്തിൻ്റെ ചിന്തകൾ വളർത്തുന്നതായ ജീവിത സാഹചര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഇതിന് എങ്ങനെയാണ് ഇത് ദൂരീകരിക്കാൻ സാധിക്കുന്നത്? നമ്മൾ രണ്ട് രീതിയിലുള്ളതായ ഭയം വേദപുസ്തക പശ്ചാത്തലത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. ഒന്ന്, ദൈവത്തെ ഭയപ്പെടുന്നതായ മനുഷ്യൻ. ഇത് ദൈവഭക്തി എന്നുള്ളതായ ചിന്തയിലാണ് നാം അതിനെ കാണുന്നത്. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. ഇംഗ്ലീഷിൻ്റെ ട്രാൻസ്ലേഷൻ, ദ ഫിയർ ഓഫ് ദ ലോർഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം എന്നുള്ളതാണ്. ദൈവത്തെ ഭയക്കുക, അത് യഹോവ ഭക്തിയുടെ ഭാഗമായിട്ടാണ്. ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും ഉള്ളതായ അവസ്ഥയിൽ ചിത്രീകരിക്കുന്നു. അതുകൊണ്ട് ദൈവവും മനുഷ്യനുമായിട്ടുള്ളതായ ബന്ധത്തിൽ ഒരാദരവ് വെളിപ്പെടുത്തുന്നതായ, ദൈവത്തോടുള്ള നമ്മുടെ ആമുഖ്യം വെളിപ്പെടുത്തുന്നതായ ഒരു അനുഭവമായിട്ടാണ് പലപ്പോഴും ഈ ഭയത്തെ അവിടെ നാം ദർശിക്കുന്നത്. ഇത് ദൈവത്തോടും മാതാപിതാക്കളോടും ഗുരുക്കന്മാരോടുമായ നമ്മുടെ വിധേയത്വവും ആദരവും ബഹുമാനവും ഇത് വെളിപ്പെടുത്തുന്ന ഒന്നായിട്ട് ചിലപ്പോഴെങ്കിലും നാം ചിത്രീകരിക്കാനുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ലോകം സൃഷ്ടിക്കുന്നതായ ഭയാനകമായ അവസ്ഥകൾ, ഇത് ജീവിതത്തെ അസഹ്യമാക്കുന്നത് എങ്ങനെയാണ് എന്ന് നാം എല്ലായ്പ്പോഴും ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഈ ലോകമുളവാക്കുന്ന ഭയത്തിൽ ആയിരിക്കുന്ന മനുഷ്യനോട് ദൈവം പലപ്പോഴും അരുളി ചെയ്യുന്നത് ഭയപ്പെടേണ്ട എന്നുള്ളതായ ഒരു ആശ്വാസ വാക്കുകളോടെയാണ്. ഭയപ്പെടേണ്ട എന്നുള്ളതായ ആ ഒരു പദം വേദപുസ്തകത്തിൽ 365 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്.
വ്യക്തികളോടായാലും സമൂഹങ്ങളോടായാലും ദേശത്തോടായാലും ദൈവത്തിൻ്റെ വചനമായിട്ട് അത് ഓർപ്പിക്കുന്ന ഒന്നാണ്. നീ ഭയപ്പെടേണ്ട, ഡോണ്ട് ബി അഫ്രെയ്ഡ്, ഐ ആം വിത്ത് യു, ഐ വിൽ ടേക്ക് കെയർ ഓഫ് യു. ഈ ഒരു സാന്ത്വന വാക്കുകളാണ് ദൈവത്തിൽ നിന്ന് നാം എല്ലായ്പ്പോഴും മനസ്സിലാക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് ദൂതന്മാർ ആട്ടിടയരെ ഓർപ്പിക്കുമ്പോൾ അവരോട് ആദ്യം അഭിസംബോധന ചെയ്ത് പറയുന്നത് ഇതാണ്, ഭയപ്പെടേണ്ട, സർവജനത്തിന് ഉള്ളാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങൾ അറിയിക്കുന്നു എന്നുള്ളതാണ്. ഉയർത്തെ കർത്താവിനെ കല്ലറയിൽ ചെന്ന് അവിടെ കാണാതെ തിരിഞ്ഞു വരുമ്പോൾ അഭിമുഖീകരിക്കുന്നതായ സ്ത്രീകൾ അവർ കേൾക്കുന്നതായ ശബ്ദവും ഇതുതന്നെയാണ്, ഭയപ്പെടേണ്ട, നിങ്ങൾ പോയി എൻ്റെ സഹോദരന്മാരെ ഗലീലയിലേക്ക് പോകുവാൻ പറവീൻ എന്ന് അവരോട് പറയുന്നു. ഭയപ്പെടേണ്ട, ഇത് നമുക്ക് ആശ്വാസം നൽകുന്ന ദൈവീക വാക്കുകളാണ്. ഇന്ന് ലോകത്തിൽ ആയിരിക്കുമ്പോൾ ഈ ഒരു വാക്ക് സ്വീകരിച്ചുകൊണ്ട് ദൈവമേ ഭയമകറ്റി ജീവിപ്പാനായിട്ട് ഞങ്ങളെ എങ്ങനെ സഹായിക്കണമേ എന്നുള്ളതായ പ്രാർത്ഥന ആവശ്യമാണ്. ഭയം നീക്കുന്നതിനുള്ള ഒറ്റ മൂലി എന്ത് എന്ന് ചോദിച്ചാൽ അത് ദൈവസ്നേഹം അനുഭവിക്കുക എന്നുള്ളതാണ്. ദൈവവചനത്തിൽ അതിശക്തമായി തിളങ്ങി നിൽക്കുന്ന ഒരു പ്രമേയമാണ് ദൈവം സ്നേഹമാണ് എന്നുള്ളത്. യോഹന്നാൻ അതിനെ നല്ല ഭാഷയിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. തൻ്റെ സുവിശേഷത്തിലും ലേഖനങ്ങളിലും സ്നേഹവാനായ ദൈവത്തെയും താൻ സൃഷ്ടിച്ച ലോകത്തെയും ആ ലോകത്തെ സ്നേഹിക്കുന്നതായ ദൈവത്തെയും വ്യക്തമാക്കി കാട്ടിത്തരുന്നു. തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചതായ ദൈവത്തിൻ്റെ സ്നേഹം ഇതാണ് യേശു ക്രിസ്തുവിലൂടെ അനുഭവിപ്പാൻ നമുക്ക് സാധ്യമായി തീരുന്നത്. ഈ കൺവെൻഷൻ്റെ ഉദ്ഘാടനത്തിൽ മെത്രാപൊലീത്ത തിരുമേനി ഓർപ്പിക്കുകയുണ്ടായി, ദൈവസ്നേഹത്തെക്കുറിച്ചും സ്നേഹബന്ധത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ഇന്നമായിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഈ ദൈവസ്നേഹത്തിൻ്റെ പ്രാധാന്യം എത്രമാത്രമാണ് എന്ന് നാം കേൾക്കുകയുണ്ടായി. ഇന്നിൻ്റെ ജീവിത അനുഭവങ്ങളിൽ ഭയം മനുഷ്യനെ അസ്വസ്ഥനാക്കുമ്പോൾ സ്നേഹം മനുഷ്യനെ ഒരുമിപ്പിക്കുന്ന ഒന്നായിട്ട് നിലനിൽക്കുന്നു. കർത്താവ് 10 കൽപ്പനകളെ സംശീകരിച്ച് പഠിപ്പിച്ചത് 2 പ്രധാന കൽപ്പനകളിലൂടെയാണ്. ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണശക്തിയോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം. പിന്നെ അടുത്തത് നിൻ്റെ കൂട്ടുകാരനെ നിന്നെ സ്നേഹിക്കണം. ഈ ഒരു 2 കൽപ്പനകളിൽ യേശു ക്രിസ്തു തൻ്റെ ദൗത്യം ഈ ലോകത്തിൽ എന്തായിരിക്കണമെന്ന് വ്യക്തമായിട്ട് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്തത്. ദൈവസ്നേഹം മനുഷ്യനിലേക്ക് നൽകുക, ആ സ്നേഹത്തിൽ മനുഷ്യരെല്ലാവരും ആയിരിക്കുക, ആ സ്നേഹബന്ധത്തിൽ ജീവിക്കുക. യോഹന്നാൻ ഉയർത്തുന്ന ചോദ്യം ഇതാണ്, താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയും? ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണമെന്ന കൽപ്പനയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുക, സഹോദരനെ സ്നേഹിക്കുക, ഇത് ജീവിതത്തിൽ നാം പ്രമാണിക്കേണ്ടതായ കൽപ്പനകളായിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. തികഞ്ഞ സ്നേഹം എങ്ങനെ ഭയത്തെ പുറത്താക്കുവാൻ മുഖാന്തരമാകും? ഭയത്തെ പുറത്താക്കുവാൻ മുഖാന്തരമായിട്ട് ഈ തികഞ്ഞ സ്നേഹം ആവശ്യമാണ് എന്ന് യോഹന്നാൻ ശക്തമായിട്ട് ഓർപ്പിക്കുന്നു. നമുക്കേവർക്കും അറിയുള്ളതായ 4 മാർഗങ്ങൾ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. 1, ഫലകരമായ ജീവിതത്തിലൂടെ സ്നേഹത്തിൻ്റെ നീർച്ചാലുകളാകുവാൻ നമുക്കെങ്ങനെ സാധിക്കും?
സ്നേഹത്തിൻ്റെ നീർച്ചാലുകളായിട്ട് ജീവിച്ച് നമ്മുടെ ജീവിതം ഫലകരമായി ലോകത്തിന് കാഴ്ചവെക്കുക. ജീവിതത്തിൻ്റെ അർത്ഥമെന്താണ്? ജീവിതത്തിൻ്റെ ഉദ്ദേശമെന്താണ്? എത്രമാത്രം ദൈവത്തെയും മനുഷ്യനെയും സ്നേഹിക്കുവാൻ എനിക്ക് സാധിക്കും? ഈ ചോദ്യങ്ങളെല്ലാം നാം പലപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഫലകരമായ ജീവിത മാതൃകകൾ നമ്മുടെ മുൻപിൽ ധാരാളമുണ്ട്. സ്നേഹസ്പർശം അനേകർക്ക് സാന്ത്വനമേകിയ വ്യക്തികളെ ധാരാളം നാം ചരിത്രത്തിൽ കാണുന്നുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ച മാർത്തോമാ സഭയിലെ സ്ത്രീകൾക്ക് ആവേശമുണർത്തിയ സുവിശേഷ സേവികാ സംഘത്തിൻ്റെ ശതാബ്ദി ആഘോഷം കൊണ്ടാടുകയായിരുന്നല്ലോ. അനേക മാതാക്കളുടെ പ്രാർത്ഥന, സ്നേഹനിർഭരമായ പ്രവർത്തനങ്ങൾ ഈ സഭയെ ശക്തമാക്കി സമൂഹത്തിൽ ചലനം സൃഷ്ടിക്കുന്നതായ പ്രവർത്തനങ്ങൾ സാധ്യമാക്കി ദൈവത്തിൻ്റെ പങ്കാളികളായിട്ട് പ്രവർത്തിപ്പാനായിട്ട് അനേകരെ ഒരുക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. ഇരുപതാം നൂറ്റാണ്ടിൽ ലോകത്തെ വളരെയധികം സ്വാധീനിച്ചതായ 100 ക്രൈസ്തവ വനിതകളെ തിരഞ്ഞെടുത്ത് അവരുടെ ജീവചരിത്രത്തെ ഒരു ഗ്രന്ഥമാക്കിയത് ഞാൻ കാണുവാനും അത് അല്പം ഒന്ന് ഓടിച്ച് നോക്കുവാനും എനിക്ക് അവസരം കിട്ടി. അതിൽ 3 പേർ ഇന്ത്യയിൽ പ്രവർത്തിച്ചവരാണ്. മദർ തെരേസ, ഡോക്ടർ ഐഡാ സ്കഡർ, പണ്ഡിത രമാഭായ്. ഈ 3 പേരിൽ 2 പേര് വിദേശീയരും 1 തദ്ദേശീയ വനിതയുമാണ്. ഇന്ന് പലപ്പോഴും ഈ രാഷ്ട്രങ്ങൾ നോക്കുമ്പോൾ ഒരു രാഷ്ട്രത്തിൽ നിന്ന് ഉള്ള മനുഷ്യരുടെ കോൺട്രിബ്യൂഷൻ മറ്റു രാഷ്ട്രത്തിന് എങ്ങനെ അനുഗ്രഹകരമായി തീരുമെന്ന് വളരെയധികം പഠനങ്ങൾ നടക്കുന്ന ഒരു സമയമാണ്. കാരണം ഇങ്ങോട്ട് കയറണ്ട, ഇങ്ങോട്ട് കയറണ്ട എന്ന് പറഞ്ഞ് ചില രാഷ്ട്രങ്ങളെങ്കിലും വേലി അടയ്ക്കുമ്പോൾ, വേലി കെട്ടുമ്പോൾ വിദേശീയരായ ആളുകൾ മറ്റ് രാജ്യങ്ങളിൽ എത്രമാത്രം സേവനപാതയിൽ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന് കാണുവാൻ നമുക്ക് സാധിക്കും. ഇന്ന് അമേരിക്കയിൽ ഇന്ത്യക്കാരെക്കുറിച്ച് വളരെ മതിപ്പാണ്. കാരണം ഉന്നതമായ നിലകളിലൊക്കെ പ്രവർത്തിക്കുന്നതായ ഇന്ത്യൻ വംശജരായ മനുഷ്യർ അവരുടെ സാന്നിധ്യവും പ്രവർത്തനവും വളരെയധികം ശ്ലാഘിക്കപ്പെടുന്നുണ്ട്. ഓരോ രാഷ്ട്രങ്ങളിലും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളതായ ആളുകൾ അവരുടെ സേവനം വളരെയധികം പ്രകീർത്തിക്കുന്നുണ്ട്. ഇന്ത്യയിലെ വർണ്ണം വളരെയധികം പ്രകീർത്തിക്കുന്നതായ 2 വനിതകളാണ് മദർ തെരേസയും ഡോക്ടർ ഐഡാ സ്കഡറും. സേവനപാതയിൽ ദൈവസ്നേഹം ആലംബഹീനർക്ക് പകർന്ന വ്യക്തിപ്രഭകളായിട്ടാണ് ഇവരെ നാം കാണുന്നത്. കൽക്കട്ട തെരുവിലെ വൃദ്ധജനങ്ങൾക്ക്, ബാലികാ ബാലന്മാർക്ക് സ്നേഹം പകർന്ന അൽബേനിയൻ വംശജയായ ആഗ്നസ്, കൽക്കട്ട ലൊറേറ്റ കോൺവെൻ്റിൽ ചേർന്ന് മാരിയ തെരേസ ആയപ്പോൾ ഈ പ്രദേശവുമായിട്ട് കൂടുതൽ ബന്ധപ്പെടുകയായിരുന്നു. അനേകർക്ക് വെളിച്ചം പകർന്ന ഒരു സ്നേഹനിധിയായിട്ട് തൻ്റെ ജീവിതത്തെ കാണുന്നുണ്ട്. മിഷൻസ് ഓഫ് ചാരിറ്റി എന്നുള്ളതായ സംഘടനയിലൂടെ 1000-ക്കണക്കിന് 100,000-ക്കണക്കിന് കുഞ്ഞുങ്ങൾക്കും വൃദ്ധജനങ്ങൾക്കും ആശാഗ്രദരമായി മാറിയതായ ഒരു വനിത. തൻ്റെ ജീവിതത്തെക്കുറിച്ച് മദർ തെരേസ പറഞ്ഞ ഇപ്രകാരമാണ്: ദ മീനിങ് ഓഫ് മൈ ലൈഫ് ഈസ് ദ ലവ് ഓഫ് ഗോഡ്. ഇറ്റ് ഈസ് ക്രൈസ്റ്റ് ഇൻ ഹിസ് ഡിസ്ട്രസ് ഇൻ ഡിസ്ഗൈസ് ഹും ഐ ലവ് ആൻഡ് സേർവ്. എൻ്റെ ജീവിതത്തിൽ അർത്ഥം കാണുന്നത് ദൈവസ്നേഹത്തിലൂടെയാണ്.
ക്രിസ്തുവിൻ്റെ വേദനയുടെ പരിവേഷം അവനെ സ്നേഹിപ്പാനും സേവിപ്പാനും എനിക്ക് ഇടയാകുന്നു.